ഏതാനും വാക്കുകൾ. അതിനുശേഷം ബഹുവന്യരായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ സംസാരിക്കുകയാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറദ്വാനില്ലാ. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹിച്ചേകിയ സൗഭാഗ്യങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള ഇസ്ലാമിക ചലനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ മർക്കസും മഹാന്മാരായ പണ്ഡിത നേതൃത്വവും ലോകം മുഴുവനും അനുഭവിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന മഹനീയമായ മുഹൂർത്തത്തിൽ കൊർദോവയുടെയും പഴയകാല ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെയും ബഗ്ദാദിൻ്റെയും മദീനയുടെയും എല്ലാം വൈജ്ഞാനിക ചരിത്രങ്ങളിൽ വായിക്കുകയും അയവിറക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ആത്മസത്തകളെ പുതുകാലത്തിൻ്റെ സ്വഭാവങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ ഈ കൊച്ചു കൈരളിയിൽ അവതരിപ്പിച്ചു തരാൻ അള്ളാഹു അനുഗ്രഹിച്ചേകിയ സുൽത്താനുൽ ഉലമയുടെ സാരഥ്യം അനുഭവിച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വൈജ്ഞാനിക വിപ്ലവങ്ങളുടെ പുതുകാലത്തോടു ചേർന്ന വിപുലമായ ഒരു രൂപത്തെ പുനരാവിഷ്കരിക്കുകയാണ് മർക്കസും അതിൻ്റെ ശില്പിയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാമെ അഹ്ലുസുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശ സാരഥ്യത്തിലൂടെ അഖിലേന്ത്യാതലത്തിൽ നടന്ന ആദർശ മുന്നേറ്റങ്ങളുടെ പുതുകാലത്തെ പക്വമാർന്ന ഒരു പതിപ്പുകൂടി നാം ഈ സന്തോഷ മുഹൂർത്തത്തിൽ അറിയുകയാണ്. നാം ഇപ്പോൾ ഏറ്റെടുക്കേണ്ടത് മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെയും അവർ കാണിച്ചു തരുന്ന മാർഗങ്ങളെയും കൃത്യമായി ഏറ്റെടുക്കാനും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും ശക്തിയായി നേരിട്ടുകൊണ്ട് ആദർശ സംരക്ഷണത്തിൻ്റെ പുതിയ ഗാഥകൾ രചിക്കേണ്ട കാലമാണ്. അതിനേറ്റവും അനിവാര്യമായത് അഗാധമായ മതപരിജ്ഞാനവും പക്വമായ കാലിക വിജ്ഞാനവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പര്യവേക്ഷണാടിസ്ഥാനത്തിലുള്ള പുതുകാല പഠനങ്ങളെ പുനർനിർണയിക്കേണ്ടതുണ്ട്. എക്കാലത്തും മുസ്ലിം ഉമ്മത്തിന് പ്രതാപമുണ്ടാക്കിയത് പൊതുരംഗത്ത് പ്രവർത്തിച്ച കേവലം നാമമാത്ര ഇസ്ലാമിസ്റ്റുകളോ ഇസ്ലാമിക സംവിധാനങ്ങളോ ആയിരുന്നില്ല. ഏതു കാലത്തെയും മുസ്ലിങ്ങളുടെ നേതൃത്വം പരിപക്വമായി നിർവഹിക്കുകയും ഈമാനികവും കർമ്മപരവും നിർമ്മാണാത്മകവുമായ മുന്നേറ്റങ്ങൾക്ക് സാരഥ്യം വഹിച്ചത് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരായിരുന്നു. മഹത്തുക്കളായ നാല് മദ്ഹബിൻ്റെ ഇമാമുകളുടെ കാലം ഇസ്ലാമിക വിജ്ഞാനീയത്തെ സമാഹരിക്കാനും അവസാന കാലം വരെയുള്ള ഭദ്രമായ അടിത്തറകൾ പാകാനുമായിരുന്നു. പിന്നീട് മഹാന്മാരായ മുഹദ്ദിസുകളുടെ കാലം വരികയാണ്. അവർ ഹദീസ് വിജ്ഞാനത്തിൻ്റെ സംരക്ഷണവും പ്രാമാണിക അടിത്തറയും ചിട്ടപ്പെടുത്തുകയായിരുന്നു. പിന്നീട് മഹാന്മാരായ മദ്ഹബുകളിലുള്ള മുജ്തഹിദുകളുടെ കാലത്തിലേക്ക് വരികയാണ്. അങ്ങനെ തുടങ്ങിയ ഓരോ കാലത്തും പണ്ഡിത ശ്രേഷ്ഠന്മാർ ഏറ്റെടുക്കുന്ന മുന്നേറ്റ നിർണയങ്ങൾക്ക് പ്രത്യേക സ്വഭാവങ്ങളുണ്ടാകും. ഇന്നത്തെ കാലത്തിൻ്റെ സ്വഭാവങ്ങളെയും വൈജ്ഞാനിക അടിത്തറകളെയും കൃത്യമായി നിർണയിക്കുകയും ബഹുസ്വരത ലോകം മുഴുവനും ഏറ്റുവാണുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ ഒരു ബഹുസ്വരതയിൽ കൂടി ജീവിക്കുവാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളുടെ സാരഥ്യത്തിലുള്ള ഈ മുന്നേറ്റങ്ങളും സ്ഥാപന സംവിധാനങ്ങളുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽ ഏറ്റവും സക്രിയമായി മുന്നേറേണ്ട SSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്രത്യേകിച്ചും പ്രസ്ഥാന കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഈ മുന്നേറ്റത്തിൻ്റെ ഗാഥയെ ആസ്വദിക്കുന്നതിനപ്പുറം നാളെ മുതലുള്ള പുതുകാല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം സംഭരിക്കേണ്ട സംഗമം കൂടിയായി ഇതിനെ നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നതിൻ്റെ ഒരു സാക്ഷീകരണമാണ് നാം സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ പരലോകത്ത് മഹാന്മാരായ ഇമാമുകൾ അവരുടെ അനുയായികളെ കൂട്ടി എല്ലാ ഇമാമുകളുടെയും ഇമാമായ സവാദുൽ അഅലമിന്റെ സാരഥിയായ പുണ്യ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ യുവാഇന് കീഴിൽ സംഗമിക്കുമ്പോൾ നമുക്ക് ഒത്തുകൂടാനുള്ള ഒരു കാലത്ത് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലേക്ക് ചേർത്ത് നമ്മളെല്ലാവരും ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് അഖീദയിൽ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് ആത്മീയ വഴികളിൽ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ മഹാന്മാരായ അഖ്താബുകളുടെയും അയിമ്മത്തുകളുടെയും നാമങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എക്കാലത്തേക്കും ചേർത്ത് പറയാനുള്ള നാമത്തിന്റെ സാരഥി കൂടിയാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് ഹൃദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാം മുന്നിലുള്ള പ്രവർത്തന പദ്ധതികളെ കൂടുതൽ കണ്ട് ശക്തിയോടെ കാൽവെപ്പുകൾ നടത്താനുണ്ടാകണമെന്നും എസ് എസ് എഫിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സമ്മേളനങ്ങൾ ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ മുത്തഅല്ലിമീങ്ങളുടെ പുതുകാല കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സെൻസോറിയം എന്ന പേരിൽ സിറാജുൽ ഹുദയിലും 9, 10, 11 തീയതികളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം മാട്ടൂൽ മൻഷയിൽ വെച്ചും നടക്കുകയാണ്. എല്ലാ പദ്ധതികളിലും നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ കർമ്മഗോതയിലുള്ള രണ്ട് പ്രവർത്തകർ പ്രിയപ്പെട്ട ഇന്നിവിടെ സന്നദ്ധ സ്വീകരിക്കേണ്ടിയിരുന്ന മുബഷിർ സഖാഫിയും അതുപോലെ ഫായിസ് എന്ന ബുഖാരിയിലെ വിദ്യാർത്ഥിയും അടക്കം എസ് എസ് എഫിന്റെ കർമ്മഗോതയിൽ സജീവമായി ഉണ്ടായിരുന്നവരും മറ്റു പണ്ഡിതന്മാരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ സഹപ്രവർത്തകരുടെയും നേതാക്കളുടെയും പാരത്രിക ജീവിതം സ്വർഗീയമാക്കട്ടെ എന്ന് ഈ ധന്യമായ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേർന്ന് ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.